പലതവണ ആവശ്യപ്പെട്ടിട്ടും മഴക്കാലത്ത് പൊതുജനങ്ങൾക്കായി ഹെലികോപ്റ്റർ സർവീസ് നടത്താൻ അഡ്മിനിസ്ട്രേഷൻ തയ്യാറായിട്ടില്ലെന്നാണ് ദ്വീപ് നിവാസികളുടെ പരാതി. കാലവർഷം ആരംഭിക്കുമ്പോൾ കടൽക്ഷോഭത്തിനുള്ള സാധ്യതകൾ കണക്കിലെടുത്ത് ദ്വീപുകൾ തമ്മിലുള്ള കപ്പൽ സർവീസ് വെട്ടിച്ചുരുക്കാറുണ്ട്. ഇത്തരം സമയങ്ങളിൽ ദ്വീപ് നിവാസികൾക്കായി ഷെഡ്യൂൾ ചെയ്ത ഹെലികോപ്റ്ററുകൾ സർവീസ് നടത്തുകയാണ് പതിവ്. എന്നാൽ ഹെലികോപ്റ്റർ സർവീസ് ആരംഭിക്കാത്തതിനാൽ ഒരു ദ്വീപിൽ കഴിയുന്നവർ അവിടെ തന്നെ കുടുങ്ങിക്കിടക്കുകയാണെന്ന് ദ്വീപ് നിവാസികൾ പറയുന്നു. അഡ്മിനിസ്ട്രേറ്റർമാർക്കോ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഡാനിക്സ് ഉദ്യോഗസ്ഥന്മാർക്കോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് ആവശ്യമെന്ന് തോന്നിയാൽ അവർക്ക് പോകാൻ ആവശ്യമുണ്ടെങ്കിൽ ആ സമയം ആ ഹെലികോപ്റ്റർ അവർ ഉപയോഗപ്പെടുത്തും. പക്ഷേ ദ്വീപിലെ ജനങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്തുന്നതായിട്ട് ഇന്നേവരെയായിട്ട് അവർ തയ്യാറായിട്ടില്ല. ജില്ലാ പഞ്ചായത്തിന്റെ നിരുത്തരവാദിത്വപരമായ സമീപനം മൂലം പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണെന്നും ദ്വീപ് നിവാസികൾ ആരോപിക്കുന്നു. ദ്വീപിൽ തൊഴിലില്ലായ്മ രൂക്ഷമാണ്. സ്കൂളുകളിൽ വേണ്ടത്ര അധ്യാപകരില്ല. വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് വിതരണം അവതാളത്തിലായിട്ട് വർഷങ്ങളായെന്നും പരാതിയുണ്ട്. ഓരോ 5 വർഷവും വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് വർദ്ധിപ്പിക്കുന്ന ഒരു നിയമം തന്നെ നമ്മുടെ ഇന്ന് ലക്ഷദ്വീപിൽ നിലനിൽക്കെ 2006 മാത്രമാണ് സ്കോളർഷിപ്പ് അവസാനമായി വർദ്ധിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്തിന്റെ പല തീരുമാനങ്ങളും പേപ്പറിൽ തന്നെ ഒതുങ്ങുകയാണെന്നും ജനങ്ങൾ ആരോപിക്കുന്നു. PS വിമൽ, കൊച്ചി, ഇന്ത്യാവിഷൻ.